എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു സ്പ്രിംഗ് ഓണിയൻ്റെ തോരനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഈ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കഴുകിയിട്ട് വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് വാർന്നു പോയ ശേഷം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് രണ്ട് പച്ചമുളകാണ് ഞാനിപ്പോൾ ചേർത്തത്. ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അരക്കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ആവാം. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുത്ത് മാറ്റിവെക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഈ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഒരു സവാളയുടെ പകുതിയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാനുള്ളത് നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടാണ്. അപ്പോൾ ഇതൊട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വളരെ ചെറുതായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് കട്ട് ചെയ്തെടുത്തപ്പോൾ ഏകദേശം ഒരു 2¾ കപ്പുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ തേങ്ങയും അതുപോലെ ഈ സ്പ്രിംഗ് ഓണിയനും ഒക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ തുറന്ന് തന്നെ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഉള്ളിത്തണ്ടിൽ കൂടുതൽ ജലാംശമുള്ളതാണ്, അതുകൊണ്ടാണ് ഇത് തുറന്ന് തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഈ തേങ്ങയുടെ കൂട്ടും ഈ ഉള്ളിത്തണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഈ ഉള്ളിത്തണ്ട് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ദേ ഇപ്പോൾ ഈ ഉള്ളിത്തണ്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലൊരല്പം ഈർപ്പം നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം അല്പം കൂട്ടിവെക്കാം. ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ദേ ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.